ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എന്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ്. തെറ്റുകൾ വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കഥ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര പോവുകയാണ്. മദീനയിലേക്കുള്ള യാത്ര. ശത്രുക്കൾ ചുറ്റുപാടും ഓടി നടക്കുന്നു. മുഹമ്മദിനെ പിടികൂടണം, എന്നാൽ 100 ഒട്ടകം കിട്ടും. അവർ സന്തോഷത്തിലാണ്. സമയം കുറേ വൈകി തുടങ്ങി. എവിടെയെങ്കിലും തങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദർ ഗുഹ അടുത്തെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം അകത്തേക്ക് പ്രവേശിച്ചു. വല്ല ജീവികളോ മറ്റോ വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചേക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹ വൃത്തിയാക്കി. എല്ലാ മാളങ്ങളും അടച്ചു. സ്വന്തം വസ്ത്രം കീറിക്കൊണ്ട് തന്നെ 2 മാളങ്ങൾ മാത്രം ബാക്കി. അവ സ്വന്തം കാൽ വിരൽ കൊണ്ട് അടച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലവെച്ച് കിടന്നുറങ്ങി. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു. കാൽ വിരൽ വെച്ച ദാരത്തിൽ നിന്ന് പാമ്പ് കടിച്ചു. അദ്ദേഹം അനങ്ങിയില്ല. മടിയിൽ തിരുദൂതരാണ്. നബി തങ്ങളെ ഉണർത്താൻ പറ്റില്ലല്ലോ. അറിയാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഉറ്റി വീണു. തിരുദൂതരനെ എട്ടിയെഴുന്നേറ്റു. എന്തു പറ്റി സിദ്ദീഖ്? എന്തിനാ കരയുന്ന? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ ഉമ്മനീർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വിഷബാധയേറ്റ സ്ഥലത്തെല്ലാം പുരട്ടി. ഈ ത്യാഗത്തെ ഓർത്ത് ഉമർ റളിയല്ലാഹു അൻഹു അനുയായികളോട് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു അത്രേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.